ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ദോശയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് ഈ ചിക്കൻ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതായിട്ട് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് വേവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കുന്നതിനായിട്ട് 1 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 2 ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 1 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജി വെളുത്തുള്ളി പേസ്റ്റ്, 2 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഈ സവാള ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് ചെറുതായി വാടി വരുമ്പം ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ദോശ ചിന്നുമ്പം ആ കറിവേപ്പില അങ്ങനെ കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കറിവേപ്പില ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയ ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നല്ലതായിട്ടൊന്ന് വെന്തുടയുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തക്കാളി ഇവിടെ നല്ലതായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ ഇവിടെ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ കൂടി നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇത് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് ദോശമാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ പരത്തിയ ശേഷം ഇതിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനൊരു മുട്ട കൂടി ഒന്ന് പൊട്ടിച്ചു വയ്ക്കാം. ഇതിലേക്ക് കൂടി നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെക്കുന്ന ഈ ചിക്കന്റെ മസാല ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഈ ചിക്കൻ്റെയും മസാലയൊക്കെ നല്ലതായിട്ട് വെന്തതായതുകൊണ്ട് ഒത്തിരി നേരമൊന്നും നമ്മളിത് വെച്ചേക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്.